അല്ല തരുന്നതിന് പുതിയ പേരുണ്ട്. എന്നെ ആയിരിക്കും എന്നൊരു ഐഡിയ ഉണ്ടോ? കഥ കണക്ക് സൗണ്ട് കേൾക്കല, പേപ്പർ മാറ്റിയിട്ട്. അവൻ പപ്പായും മാളക്കുട്ടിയും കൂടെ അച്ചമ്മൂട്ടി പോയിട്ട് കയറി വന്നു. മാളക്കുട്ടി കുളിക്കാൻ പോയ തക്കം നോക്കി ഞങ്ങൾ കേക്ക് തുറന്നത്. അമ്മ ഇതോടുകൂടി വെക്കാൻ പറ്റിയല്ല, അതിന് വലിയ ബോക്സാ. പപ്പയുടെ മോതിരത്തിന്റെ ചെറിയ ബോക്സ് ഇവിടെ കണ്ടിരിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് വെച്ചായിരുന്നു. ആ അതിൻ്റെ അകത്തോട്ടാക്കി എന്നിട്ട് അതെങ്ങനെ വെക്കും പാ? ഈ ഇവിടെ ഒരു മെല്ലെ ഞെക്കി ഇറക്കി വിട്ടാ മതിയോ? ഞാൻ സെറ്റാക്കി ഇത് വീഡിയോ എടുക്കുവാണേ. അപ്പൊ ഇതിന്റെ അകത്ത് ആക്കിട്ടുണ്ട് നമ്മുടെ ഗിഫ്റ്റ്. വെച്ച് കുളിച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ഇറക്കി വെക്കാം. ഇങ്ങനെ ഞെക്കിയേ ഞെക്കി കയറ്റി വിടാം. ഇങ്ങനെ ചെറുതായിട്ട് വിചാരിച്ചു നോക്കാം. എന്നിട്ട് വണ്ടി വന്നപ്പോ ഇടിച്ചു തന്നോട്ടെ. അപ്പം ഇതാണ് നമ്മുടെ 500 വ്ളോഗ്സിന്റെ കേക്ക്. ഞാനും കണ്ണനും കൂടെയാണ് ഓട്ടോയും കൂടെ വന്ന് ഉപ്പ് പറയുന്നത്. അപ്പം ചെറുകടി മേടിച്ചായിരുന്നു, അത് ഇതിന് മണ്ട വെച്ചപ്പോൾ ഡാമേജ് ആയതാന്ന് പറയും. അല്ലാതെ വേറെ നിവൃത്തിയില്ല കേട്ടോ. സേർക്കോട്ടിക്ക് പെഡിഗ്രി മേടിച്ച കൊണ്ടുവച്ചു. ആ എന്നെ ടെൻഷൻ അല്ലേ, എല്ലാം പഴയ പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കവറങ്ങ് മാറ്റിയാൽ മതി, കവറിൽ നിർത്തുന്നു പറഞ്ഞാൽ മതി. എല്ലാം സെറ്റല്ലേ അമ്മ? എന്തി എങ്ങനെ എങ്ങനെ വെച്ച് മുറിച്ചോടോ. നമ്മൾ ഇടയ്ക്ക് വീഡിയോ കട്ടാക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചുമക്കാൻ വരുമ്പോ ഞാൻ അന്നേരം വീഡിയോ ഓഫ് ആക്കും കേട്ടോ. അപ്പൊ മുറിച്ചോ വച്ചേ, പൊന്നൂസം കൂടെ വേണ്ടായിരുന്നു. നമ്മൾ മാക്സിമം 500 വ്ളോഗ് ദുബായ് വെച്ച് ആക്കിയിട്ട് നമ്മളിപ്പോ വന്നിട്ട് 10 ദിവസമേ ഉള്ളൂ. 10 ദിവസത്തെ വീഡിയോ കൂടെ അവിടെ വെച്ചിട്ട് 500 വ്ളോഗ് അവിടെ ആയേനെ. പക്ഷെ നമ്മൾ ഇടയ്ക്ക് കുറെ ദിവസം മരണമൊക്കെ ഉണ്ടായപ്പോ നമ്മള് വീഡിയോ ഇട്ടില്ല. പറ്റിയില്ല ഇല്ല. നമ്മള് ദുബായ് വെച്ച് ചേച്ചിയോടൊപ്പം 500 വ്ളോഗിന്റെ സെലിബ്രേഷൻ നടത്തിയാനെ. മുറിച്ചോ പിടിച്ചോ. എടുത്തോ. അതെന്നാടോ ചേച്ചിമാരെ ഒന്ന് കഴുകിയിട്ട് വാ. അതാരാ വിളിച്ചേ? അന്ന് അമ്മ സംസാരിച്ച് ഞാൻ കട്ടാക്കാം. അപ്പൊ ഒരാള് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. അമ്മ ഫോൺ വിളിക്കും കേട്ടോ. ഇനി തന്നില്ല, നീ തുറന്ന് നോക്കും. ഞാൻ മേടിച്ച് കൈ പിടിച്ചിട്ടുണ്ട്. രാധമ്മ വിളിച്ചെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ, നാളെ രാധമ്മയ്ക്ക് ഷൂട്ടിംഗ് ഉണ്ട്, അതിന്റെ കാര്യം അതുകൊണ്ട് പറയാൻ വേണ്ടി കേട്ടോ. വാഗമണ്ണിലോ എടോ, എല്ലാവർക്കും മുറിച്ച് കൊടുക്കടോ. മുറിച്ച് മുറിച്ച് സ്വന്തമായിട്ട് തിന്നാതെ അപ്പ കഴിച്ചിട്ട് കൈ കഴുകാൻ പോയത് കേട്ടോ. കാണിക്ക അമ്മയും കൂടെ വരട്ടെ. അമ്മയും കൂടെ വരട്ടെ എന്നിട്ട് കാണിക്കാം. നാളെ എവിടെയാ ഷൂട്ടിങ്ങാ? ഷൂട്ടിംഗ് ഉണ്ട്. ആ
അന്നേരം പോകാനായിട്ട് എനിക്ക് ഇന്നിപ്പോ അഞ്ചാറ് പ്രാവശ്യം വിളിച്ചായിരുന്നു. ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോണൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വിളി നടക്കുകയല്ലോ. അതുകൊണ്ട് എനിക്ക് ചുമ കുറഞ്ഞോന്ന് അറിയാനായിട്ട് വിളിച്ചതാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അനുവാദം കേട്ടോ, രണ്ടുപേരോടും ചോദിച്ചിട്ടേ പോവുള്ളൂ എവിടെ പോയാലും. ഊരോട്ടൊക്കെ പോവുകയാണെങ്കിൽ പ്രായമുള്ളതല്ലേ, അപ്പൊ മാളോട് പറഞ്ഞിട്ടേ പോവുള്ളൂ, പറഞ്ഞ് ഏൽപ്പിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ നമ്മളൊരു സമയം കഴിഞ്ഞ കണ്ടിട്ട് നമ്മള് വിളിക്കും, വിളിച്ച് ചോദിക്കുക അന്വേഷിക്കുകയൊക്കെ ചെയ്യണമല്ലോ. അതുപോലെ ഇപ്പം തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, പോക്കോട്ടെ ചോദിച്ചു. ആ തണുപ്പായോണ്ട് ഒരുപാട് ദൂരെ ആണേലും ആദ്യമൊക്കെ എന്തെങ്കിലും വയ്യാഴി കാണാൻ അമ്മ പറയും പോകണ്ടെന്ന് പറയും കേട്ടോ. അങ്ങനെ ഇപ്പൊ ഒരു 6-7 കേസ് ഒഴിവാക്കി. ഇഷ്ടംപോലെ അവസരം കിട്ടുന്നുണ്ട് രാധമ്മയ്ക്ക്. രാധമ്മ അഭിനയിക്കാൻ നല്ല കഴിവുണ്ട് രാധമ്മയ്ക്ക്, അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും രാധമ്മനെ വിളിക്കണേ. കൊടുക്കുന്ന റോളൊക്കെ പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. ആ പറഞ്ഞിരുന്ന ചെന്നൈക്ക് ചെല്ലാവോ, 20 ദിവസത്തേനുള്ളതാണ് ചെന്നൈക്ക് ചെല്ലാവോ, നല്ല പൈസയും കൊടുക്കാന്ന് പറഞ്ഞു. ചെന്നൈ അങ്ങനെ എന്നോട് ചോദിച്ചു, ഞാൻ പോകട്ടെ 20 ദിവസം കഴിഞ്ഞ അവര് അങ്ങോട്ട് പോകുമ്പോ അവര് കൊണ്ടുപോ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോലും പോക്കോട്ടെ എന്ന് ചോദിച്ചു. 20 ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ. ഞാൻ പറഞ്ഞു വേണ്ട, അത്ര ദൂരം ഒറ്റയ്ക്കൊക്കെ വിടാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഗുളികയൊക്കെ കഴിക്കുന്ന ആളാട്ടോ, ഗുളികയൊക്കെ കഴിക്കുന്ന ആളല്ലേ. ആക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഏതെങ്കിലും പടത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ അന്നേരെ ഭയങ്കര സന്തോഷമാ. രണ്ട് സമ്മേനം നോക്കാൻ വന്നു നിന്നപ്പോഴേ പോവാൻ പറ്റില്ല, അപ്പൊ സങ്കടമായി. പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് രാധമ്മയുടെ അഭിനയിക്കുന്ന പടത്തിന്റെ പേരൊക്കെ. രണ്ടൊന്നും പടത്തിനൊക്കെ പേരിട്ടുണ്ട്, രണ്ടൊന്നും പടത്തിന്റെ പേര് ആയിട്ടില്ല. ഒന്നിന്റെ അന്വേഷിപ്പിൻ കണ്ടെത്തു, ടൂവിനോട് കൂടെ. പിന്നെ ജോജു ജോർജിന്റെ കൂടെ ഒരു പടം ഉണ്ട്, അതാണ് വർഗീസ്. പിന്നെ ദിലീപിന്റെ കൂടെ ഒരു പടം ചെയ്തിട്ടുണ്ട്, അത് പേരിട്ടിട്ടില്ല. പിന്നെ വേറൊരു പടയിലൂടെ തമിഴ്പടത്തിന്റെ പറഞ്ഞ ചെയ്തിട്ടുണ്ട്, അതും പേരിട്ടിട്ടില്ല. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു, അതിനും പേരിട്ടിട്ടില്ല. ഞാൻ കേക്കിപ്പം തിന്നാൻ പോയി, ഞാൻ വീഡിയോ സംസാരിക്കുമ്പോ ഭയങ്കര ഇതായിരിക്കും, കട്ട് ചെയ്തും കഴിച്ചോളാം. അപ്പം എല്ലാവരും ബാക്കിയുള്ള എല്ലാം മുറിച്ച് കഴിച്ചോ കേട്ടോ. ഇത് നമ്മുടെ വീഡിയോ ആണ്, നേരിലുണ്ട് കുഞ്ഞുപിള്ളേർ എടുത്ത് കഴിച്ചോ. അപ്പൊ 500 വ്ളോഗെന്ന്, അയ്യോ സത്യം പറഞ്ഞാൽ കേക്ക് നമ്മളൊന്ന് കാണിച്ചില്ല ചുവേ നേരെ. 500 വ്ളോഗെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. കൊച്ചി കുളിച്ചിട്ട് വരുന്നതിന് മുമ്പ് ഇതൊന്ന് സെറ്റാക്കണമല്ലോ. അപ്പം പപ്പാടെ വീഡിയോ കൊടുത്തിട്ടാണെങ്കിലും പപ്പയ്ക്ക് ഒരു വിറയല് കാരണം വീഡിയോ വൈബ്രേഷനാ. അപ്പം ഒരു വിധത്തിനാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. നമ്മളെല്ലാം നമ്മുടെ ഫാമിലിയിലുള്ള ഈ 130,000 പേർക്കും ഉള്ളതാ കേട്ടോ, അവരുടെ എല്ലാ സപ്പോർട്ടും കൊണ്ടാണ് ഈ 500 ബ്ലോഗ് ഇടാൻ നമുക്ക് സാധിച്ചത്. അവർക്ക് എല്ലാവർക്കും കൂടെ കൂടി നമുക്ക് ഒന്നിച്ച് ഇതെല്ലാം കഴിക്കാം. അതെ, ഇപ്പൊ 2 ദിവസം വീഡിയോ കിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ച് വഴക്ക് പറയുന്നുണ്ട്. അവരോടും ഈ നിമിഷം താങ്ക് യു പറയണം, എന്നാ 500 ബ്ലോഗ് കിട്ടതേ. അപ്പൊ കൊച്ചിന്റെ ഗിഫ്റ്റ് ഉണ്ടല്ലോ, അല്ല തരുന്നതിന് പുള്ളി വരുന്നുണ്ട്. എന്നായിരിക്കും എന്നൊരു ഐഡിയ ഉണ്ടോ? കുലുങ്ങുന്നുണ്ട്, ആ കുലുങ്ങുന്നുണ്ട്. സിആറിന്റെ ഡെപ്പിയാ, ഇത് സിആറിന്റെ ഡിന്ന എന്റെ കൊച്ച ഓർത്തേക്കുന്നേ. ഞാൻ ഉപ്പാറയ്ക്ക് പോയില്ലേ, അപ്പൊ ഏതാണ്ട് മേടിച്ചോണ്ട് വന്ന, അങ്ങനല്ല മൈൻഡ് നിക്കുന്നേ. ആ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഉപ്പാറ മേടിച്ചതാ. ഐഡിയ ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ ഡാമേജ് ആയിരുന്നപ്പോ എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോ മറ്റേ ഇത് വീണതാന്ന് പറഞ്ഞു. അന്നേരം അതും പോയി. എന്നാലും ഗസ് ചെയ്യോ, എനിക്കിപ്പോ എല്ലാം ഉണ്ടല്ലോ. ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പം അമ്മയ്ക്കും മാല മേടിച്ചപ്പോ കൊച്ചിന് ഇനി എന്നാ വേണ്ടെന്ന് ചോദിച്ചു. അതിന് കൊച്ചു പറഞ്ഞു എന്റെ മാല ഒരു ചെറിയ മാലയാണ്, അതൊന്ന് നന്നാക്കി ഇനി ഇച്ചിരി കൊടുത്തത് മേടിച്ചു തരാം, അത് പഴയതാ പൊട്ടിയത് വന്ന് പറയും. പിന്നെ എനിക്ക് ഒരു അരിഞ്ഞാണത്തിന്റെ കുറവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ കയറ് പോലെയാ. പറ എന്നായിരിക്കും? ഒന്ന് മോതിരം ഉള്ളോണ്ട് മോതിരം ആവാൻ ചാൻസ് കുറയുന്നു, മോതിരം ആണോന്ന് അറിയത്തില്ലല്ലോ. എന്നാലും
ഒരു ഐഡിയ ഇല്ല. നോക്കാലേ, തുറന്നു നോക്ക്. സി ആർ ജ്വല്ലറി ഉപ്പുതറയാണോ? എന്നതാടോ കമ്മലോ? അപ്പൊ കൊച്ചിന്റെ ഗിഫ്റ്റ്, സർപ്രൈസ് ഗിഫ്റ്റ് നല്ല അടിപൊളി ഒരു കമ്മലാണ്. കാണിച്ചു തരാം. ഇതുണ്ടോ അതിന്റെ ഡിസൈൻ? നല്ല വലിപ്പമുള്ള കമ്മലാണ്. എനിക്ക് ഞാലിയുള്ള കമ്മല് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇത് കൊച്ചിലെ അമ്മ മേടിച്ച പപ്പായങ്ങളും മേടിച്ച തന്ന. അപ്പൊ ഇത് കിടക്കുന്ന കാണാന് നല്ല രസമല്ലേ. ഇത് പപ്പ മേടിച്ച തന്ന, ഇതും ഇതും എല്ലാം മേടിച്ച തന്ന പപ്പ. കിടക്കുന്ന കാണാൻ നല്ല രസമല്ലേ. ഇത്ര നാള് ആഗ്രഹം ഉണ്ടായിരുന്നു കമ്മലൊന്ന് മാറണത്. കൊച്ചിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതിപ്പോ മാറി മാറി ഇടാലോ, കണ്ടിട്ടുണ്ടെങ്കിൽ മാറി മാറി ഇട്ടുണ്ട്. മനസ്സിന്റെ ആഗ്രഹം എന്നാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കൊച്ചിന് ഏത് ഇങ്ങനെ ഞാരിയുള്ളതാണോ അല്ല അല്ലാത്തയാണോ, കുഞ്ഞു മൊട്ടുള്ളതാണോ, മഴത്തുള്ളി കമ്മലാണോ, ഒരിടയ്ക്ക് മൊത്തമായിരിക്കും മഴത്തുള്ളി കമ്മല് വേണമെന്നും പറഞ്ഞ് വേള വരുന്നു. അന്നേരം മേടിക്കാനായിട്ട് ഇതില്ലാത്തോണ്ട് മേടിച്ചൊന്നും തന്നില്ല. ഇത് ഇട്ടോണ്ട് പിന്നെ ഇതായിരുന്നു ഇഷ്ടം. കൊച്ചിലായിട്ട് ഇത് ഇടുന്നോണ്ട് പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ കിട്ടി. സത്യം പറഞ്ഞാൽ നമ്മള് ദുബായിൽ നിന്ന് കമ്മൽ എടുത്തായിരുന്നു. അമ്മക്ക് മാല എടുക്കാൻ പോയില്ലേ അന്ന്. നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മള് വീഡിയോ എടുത്തോണ്ട സമയത്ത് നമ്മള് കമ്മൽ നോക്കുമായിരുന്നു. എന്നിട്ട് സ്ത്രീകൂട നിങ്ങൾ കമ്മൽ നോക്കിയിട്ട് കമ്മല് മേടിക്കുവാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് കമ്മലും വന്നിട്ടുണ്ടായിരുന്നു. കമ്മല് നമ്മൾ എടുത്തായിരുന്നു, തിരിച്ചൊന്നും വെച്ചില്ല. ആ കമ്മലാണ് ഇത്. ഇത് ദുബായ് മറ്റേ അവിടുത്തെ മലബാർ ഗോൾഡിന്റെ പെട്ടിയായിരുന്നു, പക്ഷെ അത് ഈ കേക്കിനകത്ത് കയറാത്തോണ്ട് ഞാൻ മാറ്റിയത്. ഇത് പപ്പാടെ മോതിരത്തിന്റെ പെട്ടിയാ. ഇനി തനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ബില്ല് കാണിക്കണോ? ഉറച്ചു നോക്കണോ? കല്ലൊക്കെ ഉണ്ട്, കല്ല് ഡിസൈൻ ചെയ്യാനായിട്ട് അത് ഇളക്കി എടുക്കാൻ ഇവിടെ ഉണ്ട്. വലിപ്പമുള്ള മോതിരമാണ് നമ്മുടെ പൊന്നും നോക്കി. അല്ല കമ്മല് കമ്മല്, ആ ശരിയാകും. നമ്മുടെ പൊന്നു പൊന്നു മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ആദ്യം മേടിച്ച സാധനമാണ്. എന്നിട്ട് പറഞ്ഞു മോക്ക് ഇത് കൊടുക്കണം, പിന്നെ ആദ്യം നിങ്ങൾ ഓടിച്ചത് പപ്പ എന്ന് പറഞ്ഞേ കരുത് എന്നും പറഞ്ഞ് എന്നെ അവള് ആദ്യം അവിടുന്ന് വഴക്ക് പറഞ്ഞാ. പിന്നെ പൊന്നി ചേച്ചി തന്ന ഇത്രയും വില കൂടി ഇത് ഞാൻ മേടിച്ചതിന്റെ ഒക്കെ പതിമടങ്ങ് വിലയായ കമ്മല. അപ്പം പൊന്നി ചേച്ചി ഇത് മേടിച്ചു തന്നാലും പപ്പ പാലക്കാട് അന്ന് നമുക്ക് വീഡിയോ ഒന്നും ഇല്ലേലും പപ്പ മേടിച്ചോണ്ട് വന്നതാണ് ഈ മാട്ടി. പപ്പ പൈപ്പ് വെച്ച് മറ്റേ വലിയ പൊക്കമുള്ള റബ്ബറില് റബ്ബർ കെട്ടി മേടിച്ചതാണ്. അതെ വെട്ടി ഇങ്ങനെ മേടിച്ചെങ്ങനെയാന്നൊക്കെ എനിക്ക് കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. അപ്പൊ അതിനൊക്കെ അതിന്റേതായ വാല്യുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയായിരുന്നു. അപ്പൊ ഇതെന്റെ പൊന്ന് കഷ്ടപ്പെട്ട് എനിക്ക് മേടിച്ചു തന്നതാണ് ഇത്. അപ്പൊ രണ്ടിനും തുല്യ വിലയാ. അപ്പൊ ഒരു ഉമ്മ കൊടുത്തേക്ക് വീഡിയോയിലൂടെ. ഉമ്മ ഒത്തിരി മിസ് ചെയ്യുന്നു. ഒരെണ്ണം അമ്മക്കും കൊടുത്തേക്ക്. അമ്മയെ സെലക്ട് ചെയ്ത് കേട്ടോ. അമ്മയെ നോക്കി എടുത്തത്, പോയി നിന്ന് ചോദിച്ചു ഇറക്കിയ ഒരു മലയാളി ചേട്ടനായിരുന്നു. ഞാൻ ചേട്ടനൊരു സജേഷോ സജേഷ് അങ്ങനെ കണ്ടു. ജയേഷ് ജയേഷ്. മൂന്ന് ഞാലി ഉണ്ട്, അതില് രണ്ട് ഞാലി സ്വർണം തന്നെയാണ്. അതിന് അറ്റത്ത് ഈ വലിയ ഞാലി ഒരു കല്ലുണ്ട്, സെന്ററിൽ ഒരു ചെറിയ കല്ലൊക്കെ. പക്ഷെ നമ്മളിത് മേടിക്കുമ്പം ഈ കല്ലിന്റെ എല്ലാം തൂക്കം കുറച്ചിട്ടാണ് ബില്ലടിക്കുന്നത്. ഗോൾഡ് മാത്രമേ തൂക്കുള്ളൂ കേട്ടോ. പക്ഷെ അങ്ങോട്ട് കൊടുക്കുമ്പോഴും ബില്ല് അടിക്കുമ്പം ഈ കല്ലിന്റെ കുറച്ചിട്ടാണ് അവർ എടുക്കുന്നത്. ഞാൻ ചോദിച്ചു ഈ കല്ലിലുള്ളതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോ അതിന്റെ പൈസ ഞങ്ങൾക്ക് കിട്ടത്തില്ലല്ലോ, കല്ലല്ലേ ചോദിച്ചു. ഈ കല്ലിനൊന്നും ഇവിടെ വില ഇടുന്നില്ല, സ്വർണത്തിന് മാത്രമേ നിങ്ങൾക്ക് ബില്ലടിച്ച് തരുള്ളൂ. മലയാളി ചേട്ടനായോണ്ട് ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു. അമ്മ അവിടെ പോയിട്ട് ചായ അടി അടി വെച്ച് മേടിച്ചതാ. ഞാൻ ചോദിച്ചു മേടിച്ചു കുടിച്ചു.
അപ്പം മാളക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു ദിവസം കമന്റ് കിടക്കുന്നുണ്ട്. നിങ്ങൾ ദുബായി പോയിട്ട് തന്നെ ഞങ്ങൾ മാളക്കുട്ടിക്ക് ഒന്നും കൊടുത്തില്ലേ എന്ന് ചോദിച്ച് കമന്റ് ഉണ്ടായിരുന്നു. ഞാൻ അന്നപ്പോ കമന്റിന് റിപ്ലൈ കൊടുത്തു ഒന്നും മേടിച്ചിരുന്നു. ഡ്രസ് കാര്യങ്ങള് എനിക്ക് ഇഷ്ടമുള്ള എല്ലാം മേടിച്ച് ചേച്ചി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ ഓർത്തു എന്നെ ഇനിയിപ്പൊ എപ്പോഴാണ് എന്നെ കൊണ്ടുപോവാലോ, കൊണ്ടുപോകും പിന്നെ ഇതുമൊക്കെ ഉള്ളു എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. പക്ഷെ ഇത് കിട്ടും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ ദുബായി സ്പെഷ്യലായിട്ട് നിങ്ങളൊന്നും കൊണ്ടുവന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കമന്റ് ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് ഒരു വമ്പ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് കാണിക്കണമെങ്കിൽ എന്നാ അത്യാവശ്യം എല്ലാവരും നല്ല എനർജി ആകണം. അതെ, ദുബായി നമ്മൾ അടിപൊളി സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ സർപ്രൈസ് ആണ്. അപ്പൊ ഇതിപ്പോ ഇടുന്നുണ്ടോ? എന്നാ കൊച്ചു ഇട്ടിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. എന്നാ വെച്ചാൽ കൊച്ചിന് മേക്കാതൊക്കെ ഉള്ളതുകൊണ്ട് ഊരി പിറക്കാനൊക്കെ ഇച്ചിരി സമയം വേണം. പറഞ്ഞില്ലേ കൊച്ചിന് എന്ത് സാധനം കൊണ്ടുവന്നാലും കിട്ടിയാലും അന്നേരം അത് ഇട്ട് നോക്കിയാലും കൊച്ചിന് ഒരു സന്തോഷം. ചേച്ചി അത് മേടിച്ച് തന്നിട്ട് ചേച്ചിക്ക് ഞാൻ അത് ഇട്ട് കാണുന്ന ഭയങ്കര ആഗ്രഹം. ഇട്ടിട്ട് വീഡിയോ എടുക്കാം. മാളക്കുട്ടിക്ക് ഞാൻ ഇത് ഇട്ട് കൊടുക്കുവാണ്. പക്ഷെ ഈ കമ്മലിന്റെ പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? എന്നാ? ദുബായിലെ കമ്മല് ആയതുകൊണ്ട് ഇതിന്റെ പിരി എടത്തോട്ടാ. അവിടുത്തെ എനിക്കറിയില്ല തെറ്റാണെങ്കിൽ ക്ഷമിക്കാം. നമ്മടൊക്കെ ഇങ്ങനെയാണ് ഊരുന്നത്. ഇതിന്റെ ഉണ്ടല്ലോ. അല്ല നമ്മടെ എല്ലാതിന്റെ ഇങ്ങോട്ടാ ഊരുന്നെ. എടത്തോട്ടാ ഊരുന്നെ. ഇതിന്റെ വലുതോട്ടാ ഊരുന്നെ. വലുതോട്ട് ഇടിച്ചു കഴിഞ്ഞാ അഴിഞ്ഞ് ഊരും. ഇടതോട്ട് മുറുക്കുക. അറബി അറബി ഭാഷ എഴുതുന്ന ഇടതോട്ട് പിന്നെ അങ്ങനെ സംഭവം ഉണ്ടെന്ന് കേട്ടോ. പൊട്ടത്തരാണെങ്കിൽ ക്ഷമിച്ചേക്കണം. കൊടുത്ത് മറ്റേ വലുതോടാണ് അഴിക്കണം. രണ്ട് രീതിയിലാണ്. ഒരു വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെ. അമ്മ ദോസാക്കിട്ട് മുറുക്കി കൊടുക്കുക. എനിക്ക് മുറുക്കാറില്ല. ഇതിന്റെ ഇതില്ലേ പാ വലുതോട്ടാ. ഞാനിപ്പൊ എടുത്തോണ്ട് പിടിച്ച് ഓടിച്ചു കളഞ്ഞേ. സേറ കുറയ്ക്കുന്ന അല്ല പൂച്ചയായില്ലേ പോയി കാണാം. അതാ സേറ കുറയ്ക്കുന്നെ. അങ്ങനെയാ തോന്നുന്നത്. ആ അങ്ങോട്ട് കേറ്റി പോയി. ഞാൻ മുറുക്കി തരാം. കളിച്ച് കളിച്ച് പിരി പോയിട്ടുണ്ടെങ്കിൽ 12,000 രൂപയാ. അവിടെ ഓടിക്കും. പണ്ടേ ഞാനും അമ്മയും മാളും കൂടെ മാളു കുഞ്ഞാ തിണ്ണ ഇരുന്നട്ടെ ഇതുപോലെ കമ്മല് പറ്റി അങ്ങോട്ടേ കൊണ്ട് കളിച്ചതാ. ലാസ്റ്റ് തട്ടി തട്ടി അതിന്റെ പിരി ഉണ്ടല്ലോ മിറ്റിലിനകത്ത് പോയി. ഇന്നേ വരെ കിട്ടിയിട്ടില്ല. ഇതുവരെ ശരിയായിട്ടില്ല. എല്ലാത്തിന്റെ അല്ല കൊച്ചിന്റെ. അടുത്ത ക്രിസ്മസിന് എങ്കിലും കഴിയുമോ? ഇതിന്റെ കമ്മലിന്റെ പിരി ഇടണമെങ്കിൽ കുഞ്ഞ ദ്വാരമുണ്ട്. ആണല്ലേ, ദൈവമേ പോയി. തൈരായോണ്ട് കുഴപ്പമില്ല, നോക്കി എടുത്തോ. അമ്മ പോയി കണ്ണാടിയൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. പകലേ കണ്ണ് കാണത്തില്ല പിന്നെ രാത്രിയില്. അമ്മ അത് തിരിക്കുമ്പോ നോക്കി തിരിച്ചോണേ, ഇല്ല പിരി വിട്ടു പോ. കണ്ണ്
അപ്പൊ എല്ലാരും കൂടെ കൂടി ആഘോഷപരമായിട്ട് കൊച്ചിന്റെ കാതല് ഇട്ടിട്ടുണ്ട്, ഞെക്കല്ലേ വേദന എടുക്കും. അപ്പൊ എല്ലാരും മുറിച്ച് കഴിച്ചല്ലോ. കേക്ക് എടുത്തോണ്ട് വെക്കാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾ എന്ത് ഫംഗ്ഷന് കേക്ക് മുറിച്ചാലും അവനാണ് ആദ്യം കൊണ്ട് കൊടുക്കുന്നത്. ഇന്ന് അവനില്ല. അപ്പൊ ഇങ്ങനെ ഓർക്കുമായിരുന്നു ഞാന്. കൊണ്ടുവച്ചു അപ്പൊ നമ്മുടെ പൊന്നൂസിന് വേണ്ടിയാണ് കാത ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, കൊള്ളാം. ചൂപ്പർ ആ ചുന്തരി പെണ്ണാണ്. സൂപ്പർ, സൂക്ഷിച്ചോണം. മറ്റേ വേണമെങ്കിൽ എനിക്ക് ഊട്ടസം എന്തെങ്കിലും ഇട്ട് വെച്ചോ. ഊരി പോലെ മുറുക്കോണ്ടോ? മാട്ടി ഭയങ്കര പാട്ടൊക്കെ കിട്ടിയപ്പോ തന്നെ അങ്ങ് സന്തോഷമായി. എനിക്കാരും ഉമ്മ വരാനൊന്നും ഇല്ല. അങ്ങനെ വഴിക്ക് വാ. അപ്പൊ പനി വന്നപ്പം ഒരു ഉമ്മ കൊടുത്ത സ്ത്രീക്കൂട്ടൻ പനി 3 ദിവസം മേടിച്ച് 4 ദിവസം കടന്നുകടപ്പ. അപ്പൊ ചേച്ചിപ്പണ്ണിന്റെ മാളക്കൂട്ടിക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് അതായിരുന്നു. പിന്നെ നമ്മള് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന സാധനത്തിന്റെ കാര്യം മറക്കണ്ട. ഏതെങ്കിലും ഒരു ദിവസം സർപ്രൈസ് ആണ് നമ്മളത് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. എനിക്ക് എന്നറിയില്ല, ഈ 2 ദിവസം ഉണ്ടല്ലോ വീഡിയോ എടുക്കുമ്പോ ഈ ഒരു വരവ്. കൊറച്ച് അമ്മ ഇന്റർ എടുത്തപ്പോൾ ഞാനും അമ്മയോട് പറഞ്ഞു ഇതിന്റെ കാര്യം. അപ്പം എല്ലാരും സപ്പോർട്ട് ചെയ്യുക, നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാൻ. പപ്പാണ് പപ്പ പറഞ്ഞില്ലേ വീഡിയോക്ക് കുറച്ചും കൂടെ മാറ്റം വരുത്താണെന്ന്. അതെന്ന് വെച്ചാൽ പപ്പ ഉദ്ദേശിക്കുന്ന ദുബായിലൊക്കെ പോയി ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്തതിന് അപ്പൊ പറയാം നമുക്ക് ഇവിടെ ഇപ്പൊ രാധമേ കേട്ടോ, രാധമേ നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം തിരിച്ചു വിളിക്കാതെ പറഞ്ഞായിരുന്നു. വീഡിയോ എടുത്ത് കഴിഞ്ഞില്ലേ, ഇപ്പൊ വിളിക്കാതെ. ട്രാവൽ വീഡിയോ എടുക്കണം, വെറൈറ്റി വെറൈറ്റി കുക്കിംഗ് വീഡിയോ ചെയ്യണം. അതിനൊപ്പം കുറെ കാര്യങ്ങൾ ഒക്കെ പപ്പ ഇങ്ങനെ പറയും. കുറച്ച് കാര്യങ്ങളെല്ലാം മാറ്റപ്പെടുത്തണം എന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ എന്നെക്കാട്ടിലും കൂടുതലായിട്ട് തിങ്ക് ചെയ്യുന്ന പപ്പായ ഇന്ന പോലൊക്കെ വീഡിയോ ചെയ്യണം എന്നൊക്കെ ഓരോ. ഇപ്പൊ രാവിലെ എന്നോട് പറയാം നമുക്ക് ഇന്ന പോലെ ചെയ്യണം. പിന്നെ കൂടുതൽ മറ്റേ ഇൻഫർമേഷൻ രീതിയിലൊക്കെ വീഡിയോ ചെയ്യണം. അങ്ങനെയൊക്കെയാണ് പപ്പയുടെ മനസ്സിലെ പ്ലാന്. അപ്പൊ നമ്മൾ അതെല്ലാം അനുസരിച്ച്. ഇപ്പൊ എന്റെ ഒരു മൈൻഡ് മാത്രമല്ല, നമ്മൾ 5 പേരും കൂടെ കൂടിയാണ് കഷ്ടപ്പെടുന്നത്. അതായത് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ബോറില്ലാതെ ലേശം കൂടെയൊക്കെ ഒരു നർമ്മവും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി ഒരു കുക്കിംഗ് വീഡിയോ ആണെങ്കിലും അതിൻ്റെതായ ഒരു അവതരണവും കാര്യങ്ങളും ഒക്കെ ഒരു ഇച്ചൂടെയൊക്കെ ഒന്ന് മാറ്റപ്പെടുത്തി ഒരു നല്ല രീതിയിലുള്ള ഒരു വീഡിയോ. ഏതായാലും നമ്മൾ ഇതിനു വേണ്ടി മെനക്കെടുന്നുണ്ട്. അപ്പൊ ചെയ്യുന്ന കാര്യം പക്കയായിട്ട് ചെയ്യണമെന്നാണ് ഉപ്പ പറയുന്നത്. അപ്പൊ നമ്മുടെ 5 പേരുടെയും കഷ്ടപ്പെടേണ്ട ഫലമാണ് ഈ 500 വീഡിയോ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരുടെ എല്ലാവരുടെ സപ്പോർട്ടും, ശ്രീകുട്ട വീഡിയോ ഇല്ലെന്ന് വിളിച്ചു ചോദിക്കണം. പിന്നെ നമ്മളിങ്ങനെ ഓരോ ഫാമിലി വ്ളോഗ് ആണെങ്കിലും കണ്ടന്റിന് ക്ഷാമം വരും. നമ്മൾ എന്നും കാണിക്കുന്ന കാര്യങ്ങൾ പിന്നെയും പിന്നെയും കാണിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വീഡിയോ ആരും കാണുകയില്ല, ബോറാ. അപ്പൊ ഞാനാണെങ്കിലും കുറെ ഏറെ ചാനലും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുള്ളൂ. ഇപ്പം ചില ഫിഷിംഗ് ഫ്രീക്സിലെ ചാനല്, അപ്പം ഫിഷിംഗ് വീഡിയോ ഒക്കെ ആണെങ്കിൽ എനിക്ക് കാണാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആണ്. ബേർഡ്സിന്റെ ഒക്കെ ആണെങ്കിൽ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചിട്ടൊന്ന് എന്താ പുതിയതായിട്ട് എന്താ മേടിച്ച് അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി മാത്രം ഒന്ന് കാണും. ഫിഷിംഗ് ചാനലല്ലേ. അപ്പം അതാണ് നമ്മൾ കണ്ടന്റ് ചേഞ്ച് ചെയ്ത് നമ്മൾ ആ ഒരു ചാനലിന് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ ഡെവലപ്മെന്റ് ഒക്കെ കേട്ടോ. അപ്പം അതൊക്കെ പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന പിള്ളേർക്ക് വേണ്ടി പറഞ്ഞാണ്. അപ്പം കണ്ടന്റ് ഒക്കെ ചേഞ്ച് ചെയ്ത് നല്ല ഊറ്റമായിട്ട് പവറായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലുള്ളവരോട് പറയാൻ വേണ്ടിയുള്ളത്, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ബോറടിക്കാതെ അല്ലെ വേറെ കണ്ടന്റ് ചേഞ്ച് ചെയ്ത് ഇട്ടാൽ മാത്രമേ നമുക്ക് യൂസും കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. അപ്പം അതൊന്നും മനസ്സിലാക്കി വെക്കുക. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും.